ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലയാളി യൂട്യൂബർ ലൈവ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ നമ്മൾ വെൽക്കം ചെയ്യാന്ന് വിചാരിക്കുവാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് നിങ്ങളെ ഇന്ന് വിഷ് ചെയ്യുന്നത്. അപ്പം ഇത് എന്റെ ഹസ്ബൻഡ്, മൈ പാർട്ട്ണർ ഇൻ ക്രൈം, മൈ സോൾ മേറ്റ്, എന്താ പറയണ്ടത്, എല്ലാമാണ്. എന്റെ കൂടെ കൂടിയിട്ട് ഇപ്പൊ 2 കൊല്ലം തികയുന്നു. ദിസ് ഇസ് മിസ്റ്റർ വിനിൽ ദെന്നി, മൈ ഹസ്ബൻഡ്. എല്ലാവർക്കും എന്റെ നമസ്കാരം, എല്ലാ വ്യൂവേഴ്സിനും. ഞാൻ വിനിൽ ഡെന്നി. ലീന പറഞ്ഞ പോലെ തന്നെ ക്യാബിൻ ക്രൂ ആണ് വിത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡ്. ഫോർ ദ ലാസ്റ്റ് 4 ഇയേഴ്സ് കൊച്ചിയിലാണ് എന്റെ ബേസ്. ഞാൻ ഒരു പക്ക തൃശ്ശൂർക്കാരനാണ്. ഡീന എന്റെ കൂടെ കൂടിയിട്ട് ഒരു 2 ഇയേഴ്സ്, മോർ ദാൻ 2 ഇയേഴ്സ് ആയി. ഹാപ്പി ടുഗെദർ. സോ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഗെറ്റ് ടു നോ അസ് മോർ. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വെച്ച് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഡീന പറഞ്ഞു. ഗെറ്റ് ടു നോ അസ് ബെറ്റർ എന്നുള്ള വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മൾ എന്താണ് ചെയ്ത്, എന്താണ് ക്വാളിഫിക്കേഷൻ, മാരേജ്, ലാസ്റ്റ് സ്റ്റോറി, ഇവിടെ. സോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് തന്നെ കമന്റ്സ് ആണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ തുടങ്ങേണ്ടത്, വി ബോത്ത് ആർ 90s കിഡ് ആണ്. ഞങ്ങള് 93 ബോൺ ആണ് ഞങ്ങൾ രണ്ടുപേരും. പക്ക തൃശ്ശൂർക്കാരാണ്, ബോൺ ബോൾപിൻ തൃശ്ശൂർ. പഠിച്ചതൊക്കെ ഈ കോയമ്പത്തൂർ, ചെന്നൈ, എന്താ പറയാ, എറണാകുളം, തൃശ്ശൂർ, കൊച്ചി, ഇവിടൊക്കെ തന്നെയാണ്. പിന്നെന്താ, 27 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് ഞങ്ങളുടെ. ആക്ച്വലി മാരേജ് എങ്ങനായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ലൗക്കം അറേഞ്ച്ഡ് ആണ്. കണ്ടുമുട്ടിയത് ഏഞ്ചൽ ബ്ലൂസ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എറണാകുളത്ത് വെച്ചായിരുന്നു. ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് വന്ന് ഒരു 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഞാൻ ഡീനയെ കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, അന്നൊക്കെ നമ്മൾ വെറും ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ ലൈക്ക് എനിക്ക് തോന്നുന്നു 3-4 ഇയേഴ്സ്. അതിന് ശേഷമാണ് നമ്മള് ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഒരു കോട്ട് ഉണ്ടല്ലോ, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്താ പറയാ, കപ്പിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദി ബെസ്റ്റ് ആയിരിക്കും. സോ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുൾ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു സീൻ. നമ്മള് ഇപ്പത്തെ ലൈഫ് അപ്ഡേറ്റ് പറയുവാണെങ്കിൽ, ഞാൻ നോർമലി ലൈഫ് അപ്ഡേറ്റ് പറയാറുണ്ടല്ലോ വീഡിയോന്റെ ഇടയിൽ. അപ്പൊ ലൈഫ് അപ്ഡേറ്റ് പറയുവാണെങ്കിൽ, നമ്മൾ ക്വാറന്റീൻ ഓൾമോസ്റ്റ് 19 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്, സക്സസ്ഫുള്ളി, നോ പ്രോബ്ലംസ്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലഡ് ഉണ്ടാവാൻ ഒരു സാധ്യത എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ മഴയൊക്കെ കുറഞ്ഞു, ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. വെള്ളമൊക്കെ ഇറങ്ങി, അപ്പൊ അതൊന്നും ഇപ്പൊ എല്ലാം സേഫാണ്. അപ്പൊ അതാണ് ഇപ്പത്തെ ഒരു അവസ്ഥ. അപ്പൊ ഞാനാണെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡ് 4 ഇയേഴ്സ് ആയി. ഇപ്പൊ വന്ദേ ഭാരത് മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മാനൊരു പാർട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു 5-6 ഫ്ലൈറ്റ് ചെയ്തു ലാസ്റ്റ് മന്ത്. ഒരു 5-6 ഫ്ലൈറ്റ്സ് ചെയ്തു. സോ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ തിരിച്ച നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഈ ഒരു ദൗത്യം നിറവേറ്റാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. അടുത്തായിട്ട് നമ്മള് എന്താ ഇൻക്ലൂഡ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു സെഗ്മെന്റ് ആയിട്ട് നമ്മൾ വിചാരിച്ചു ഫാമിലി പറ്റി. നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി പറ്റി ഒന്നും അറിയില്ല, നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്തില്ല. അപ്പോ നമ്മൾ വിചാരിച്ചു, ഓക്കെ, എങ്ങനെയാ നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്താം. അടുത്തൊരു ഡേ ഇൻ ലൈഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെ ഏതൊക്കെയാ ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഇവിടെ ഉള്ളവരെ പറ്റി ഹസ്ബൻഡ് ആദ്യം പറയും. ഇവിടെ ഡാഡി, മമ്മി, എനിക്കൊരു യങ് ബ്രദറാണ്. ഡാഡി ബിസിനസ് ആയിരുന്നു, ഗോൾഡ് ലോൺ ബിസിനസ് ആയിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ആള് സ്വസ്ഥമായി വീട്ടിലിരിക്കുന്നു. മമ്മി ഹൗസ് വൈഫ് ആണ്, വീട്ടിലെ കാര്യങ്ങൾ നന്നായി നടക്കുവാൻ നോക്കുന്ന ആളാണ് മമ്മി. പിന്നെ അനിയൻ ക്ലിയോൺ ഡെന്നി, അവൻ മെറൈൻ ടെക്നോളജി കഴിഞ്ഞ് ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ വീട്ടിലുണ്ട്. അപ്പൊ എല്ലാവരും ഈ കൊറോണ കാലമായതുകൊണ്ട് പുറത്തു പോകാൻ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതിന്റെ കൂടെ ഞാനും കൂടെ വന്നുകൊണ്ട് ഇപ്പൊ എല്ലാരും ഇവിടെ ആർമാദമാണ്. ഫുള്ള് എന്താ, കളികളും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അപ്പൊ അതാണ് ഇവിടത്തെ അവസ്ഥ. പിന്നെ എന്റെ പ്രോപ്പർ വീട് മേലടൂരാണ്. ഞാൻ എന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, മേലടൂരാണ് എന്റെ ഗ്രാമം. മാള അറിയുന്നവർക്ക് മാള അരവിന്ദന്റെ ഒക്കെ വീടിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പൊ അവിടെയാണ് എന്റെ പ്രോപ്പർ പ്ലേസ്. പിന്നെ അവിടെ എന്റെ പപ്പയുണ്ട്, പപ്പ, മമ്മി, ചേട്ടൻ, ചേട്ടന്റെ വൈഫ്, കുഞ്ഞാവ. പപ്പ എന്ന് പറയുമ്പോ അപ്പൊ ഓൾറെഡി ഓഫിയാണ്, മമ്മി ടീച്ചറാണ്, ചേട്ടൻ ഷെഫാണ്, ക്രൂസിലാണ്. ഇപ്പൊ പുള്ളി ലീവിന് നാട്ടിലുണ്ട്.
പിന്നെ ചേട്ടന്റെ വൈഫ് ജിയ എന്ന് പറയുന്നത് ജിയ ആസ്റ്റർ മെഡിസിനിലെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ കുഞ്ഞുവാവിയുണ്ട് അന്നുമോൾ. അപ്പൊ അന്നുമോളും അങ്ങനെ ആയിട്ട് അവര് ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പൊ അതാണ് ഫാമിലിയെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ. അപ്പൊ വരുന്ന വീഡിയോസിൽ നിങ്ങൾ എല്ലാവരെയും കാണുന്നതായിരിക്കും. നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് അന്നുമോളെ അടക്കം വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഈ സെഗ്മെന്റ് നമ്മൾ വിചാരിക്കുക നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എന്റെ ക്വാളിഫിക്കേഷൻ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പ്രിറ്റി മച്ച് അറിയാന്ന് ഞാൻ വിചാരിക്കുവാണ്. ഇനി അറിയില്ലെങ്കിൽ ഈ ചായന്റെ പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയുന്നതായിരിക്കും. അപ്പോ ഈ ചായൻ പറയും. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഏഞ്ചൽ ബ്ലൂസിൽ ഡിപ്ലോമ എടുത്തു. ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഡിപ്ലോമ എടുത്തു. അതിനുശേഷം ഞാൻ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ് ആൻഡ് കറന്റ്ലി ഐ എം പെർസ്യൂവിംഗ് ഇൻ എം ബി എ ഇൻ എച്ച് ആർ. അതാണ് എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എന്നെ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ പോലെ എൻജിൻ ബ്ലൂസിൽ ഡിപ്ലോമ ഏവിയേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഡിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ബാക്കിയൊക്കെ പഠിച്ചത്. വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ടാണ് ബാക്കിയെല്ലാം പഠിച്ചത്. ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഡിഗ്രി ഇൻ ടൂറിസം ആൻഡ് ടൂറിസം സ്റ്റഡീസ് ആണ്. അത് കഴിഞ്ഞ് എം ബി എ നശാലും ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈനിങ് ഓൺലൈൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പഠിക്കാം എന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എത്ര ഏജ് ആയി അല്ലെങ്കിൽ എത്ര വയസ്സായതൊന്നും പ്രശ്നമല്ല. ഓൺലൈൻ പഠിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോഴായാലും പഠിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ സഫലമാക്കിയെടുക്കും. ഓക്കെ, നെക്സ്റ്റ് കംസ് നെക്സ്റ്റ് സെഗ്മെന്റ് ഈസ് ഞങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് അടുത്ത് പറയുന്നത്. നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര കുഞ്ഞു ലെവലിലാണ് വി സ്റ്റാർട്ട്. സോ മൈ സ്റ്റോറി യു ഗൈസ് ഹാവ് ഓൾറെഡി സീൻ. ഈ ചാനൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് എന്തൊക്കെ പണി ചെയ്തിട്ട് നമ്മൾ ഈ ലെവലിൽ എത്തിയെന്നുള്ളതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതെ, ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് ലൈമെറിഡിയനിലായിരുന്നു. ലൈമെറിഡിയനിൽ റെസ്റ്റോറന്റ് ഹോസ്റ്റസ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തതെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി കുറച്ച് നാൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എത്രയായിരുന്നു? അതെ, അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ റിസോർട്ടായിരുന്നു. ക്ലബ് മഹീന്ദ്ര എന്ന റിസോർട്ടിന്റെ പേര് കുമരകത്തായിരുന്നു. അതെ, ഞാൻ ആക്ടിവിറ്റി അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. അവിടെ വരുന്ന ഗസ്റ്റിനെ മാക്സിമം എന്റർടൈൻ ചെയ്യുന്ന പ്രോഗ്രാംസ് വയ്ക്കുക, അവരുടെ കൂടെ ഹൗസ് ബോട്ടിൽ ഗൈഡ് പോലെ പോവുക. അന്നൊക്കെ എന്റെ സാലറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 2500-3000 ആ ഒരു റേഞ്ച് തന്നെയായിരുന്നു. ഒരു 4-6 months വർക്ക് ചെയ്തിട്ടുണ്ട് കോമഡികത്ത്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവിടെ നിന്ന് എനിക്കൊരു ബോധോദയം വരികയാണ്. ഞാൻ കാരണം ഡിഗ്രിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡിപ്ലോമ കഴിഞ്ഞ് ഞാൻ സ്ട്രേറ്റ് ടു ജോബിലേക്കായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. ഈ പറഞ്ഞ പോലെ ബി ബി ഏവിയേഷൻ മാനേജ്മെന്റ് ചെയ്ത് കോയമ്പത്തൂർ വെച്ചാണ് ചെയ്തത്. അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കസ്തൂരി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. കിംസ് എന്നാണ് ഷോർട്ട് നെയിം. എയർപോർട്ടിന്റെ കോയമ്പത്തൂർ എയർപോർട്ടിനടുത്ത് തന്നെയാണ് കോളേജ്, എക്സ്ക്ലൂസീവ്ലി ഫോർ ഏവിയേഷൻ. സോ അവിടെയാണ് ഞാൻ എന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അതാണ് കരിയർ പാത്ത്, എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് ഒരു 4 years. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ആണ് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ സ്കിൽസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്. ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ സ്കിൽസ് ആൻഡ് ചാലഞ്ച് എന്നുള്ളത് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിട്ട് റിവീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിശാൻ പറയും പുള്ളിയുടെ സ്കിൽസും കാര്യങ്ങളും. ഞാൻ ചെറുപ്പം മുതലേ ചെണ്ടകളെ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. കാരണം തൃശ്ശൂർക്കാരനായതുകൊണ്ട് തന്നെ നമ്മുടെ പൂരങ്ങൾ, പെരുന്നാളുകൾ അതിലൊക്കെ പോയി ചെണ്ട കൊട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചെണ്ട കൊട്ടുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ സമയത്ത് ഞങ്ങൾ ഓൾറെഡി ശിങ്കായ മേളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ഒരു ആവേശമുള്ള ഒരു എൻഗേജ്മെന്റ് ആയിരുന്നു ഇഷ്ടം. അപ്പൊ അതില് ഞാൻ കൊട്ടുന്ന ഒരു സീനുണ്ട്, ചെണ്ട കൂട്ടുന്ന ഒരു സീനുണ്ട് ശിങ്കാരി വിളക്കാരുടെ കൂടെ. അപ്പൊ അതുകൂടെ നിങ്ങളെ കാണാനായിട്ട് മറക്കരുത് കേട്ടോ. വൻ താരമാണ് ചെണ്ടയിൽ. അപ്പൊ നമ്മുടെ അടുത്ത സെഗ്മെന്റ് നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ് അതാണ് പറയാനായിട്ട് വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഐ എം എ മമ്മൂട്ടി ഫാൻ, ഹി ഈസ് എ ലാലിൻ്റെ ഫാൻ, മോഹൻലാൽ ഫാൻ, ഓഫ് കോഴ്സ് ലാലിൻ്റെ ഫാൻ. പിന്നെ എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ അടക്കി പറക്കലും ക്ലീനിങ്ങും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അടക്കി പറക്കലും കാര്യങ്ങളാണ്. ഇവന് ഇഷ്ടമല്ല കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് എനിക്കാണ് വീട്ടില്. ഞാൻ കുറച്ച് ഫ്രീ ടൈമിൽ കിട്ടി ഞാൻ വല്ല മൂവീസോ എന്തെങ്കിലും പാട്ടിട്ടിരിക്കുന്ന സമയത്തായിരിക്കും
ചായ എന്നുള്ള വിളിയൊക്കെ. അപ്പോഴേ എനിക്ക് മനസ്സിലാവും പണി കിട്ടി. അപ്പം അതാണ് എനിക്ക് ഇഷ്ടമാണ് അടക്കി പറക്കലും കാര്യങ്ങളും. ഡീക്ലാഷിംഗ് ഈസ് മൈ ഹോബി. പിന്നെ ഫ്രീ ടൈമിൽ വരെ എന്താ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് പഠിക്കും. പിന്നെ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അതൊക്കെയാണ് ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങള്. പിന്നെ കോഴ്സ് ബാക്കിയുള്ളത് പഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഫ്രീ ടൈമിൽ ചെയ്യാറുള്ളത്. ഇൻഷാൻ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? ഞാൻ ഫ്രീ ടൈമിൽ പറഞ്ഞ പോലെ മൂവീസ് കാണും, പാട്ടുകൾ കേൾക്കും, പുതിയ പുതിയ ന്യൂസ്. ഞാൻ ന്യൂസ് കേൾക്കുന്ന ഇഷ്ടമാണ്. മഴ പെയ്യുന്നത് കണ്ടാണ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതെ അതെ അതെ, മഴ പെയ്യുന്നത് കണ്ടിരിക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ട്രാവലിംഗ് നമ്മള് മാക്സിമം ഒഴിവാക്കിയേക്കാം. അപ്പൊ ഇത്രയാണ്, ഞങ്ങളൊരു ഷോപ്പിംഗ് പേഴ്സൺ എന്നല്ല, ഞങ്ങള് ബേസിക്സ് മാത്രമാണ് ചെയ്യാറുള്ളൂ. അങ്ങനെ വലിയ ഷോപ്പിംഗ് കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അധികം അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടാം. ഞങ്ങൾ ലൈവ് വരാനായിട്ട് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം, നിങ്ങൾ എല്ലാവരും ഫ്രീ ആവുന്ന ഒരു ദിവസം, അതുകൂടെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമായിരിക്കും. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ. ബൈ. സോ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഈ മുബാറക് ടു ഓൾ. ഞാനായിരുന്നു ജസ്റ്റ് സ്ക്രൂ ആണ് എന്ന് പറഞ്ഞ പോലെ ശരിയാവില്ലല്ലോ. അതിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവും. രണ്ടു ഒരുമിച്ച് വരുന്നത് മലയാളി യൂട്യൂബർ ലൈവ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മള് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ മതിയോ അതോ